ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചില സന്മനസ്സുള്ളവർ പോസ്റ്റ് ചെയ്തതാണ്. കള്ളും കഞ്ചാവുമെല്ലാം പുതുതലമുറയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന ക്യാപ്ഷനോടുകൂടിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു വീഡിയോ ഇട്ടവരോടാണ്. ഇതിൽ എന്താണ് സുഹൃത്തുക്കളെ പ്രശ്നം എന്ന് പറയാമോ? വീഡിയോയിലുള്ളത് യുവതി യുവാക്കളാണ്. കണ്ടാൽ 20ഉം 25ഉം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും വീഡിയോയിൽ കാണാം. സാധാരണ അങ്ങനെ ആണും പെണ്ണും ഒന്നിച്ചിരുന്നാലും അത്തരം സദാചാര അമ്മാവന്മാർക്ക് ചൊറി വരാറുണ്ട്. അങ്ങനെ സദാചാരബോധം തലക്ക് പിടിച്ച വാർത്തകൾ നാം കാണാറുമുണ്ട്. കാരണം ബസ് സ്റ്റോപ്പിൽ പോലും അങ്ങനെ ഒന്നിച്ചിരിക്കാൻ വിലക്കുള്ള നാടാണല്ലോ നമ്മുടേത്. അപ്പം പിന്നെ ആണിനെയും പെണ്ണിനെയും ഒന്നിച്ച് കണ്ടാൽ ഉടൻ മൊബൈൽ ഫോണിൽ വീഡിയോ ഓണാക്കി അടുത്തു ചെന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ ഇവിടെ പ്രശ്നം അത് മാത്രമല്ല. ആൺകുട്ടികളല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇത്തരത്തിൽ കള്ളു കുടിക്കാം, കഞ്ചാവ് അടിക്കാം, ഇങ്ങനെ റോഡിലോ കാട്ടിലോ എവിടെ വേണമെങ്കിലും പോയി പ്രശ്നവും ഉണ്ടാക്കാം. ബോധം പോയാൽ ഭാര്യമാരെ ഉപദ്രവിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ സ്വല്പം തെറിയും വിളിക്കാം. അതിനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും വരില്ല, ഉറപ്പാണ്. എന്നാൽ ഇവിടെ പ്രശ്നം പെണ്ണാണ്. പിള്ളേരൊക്കെ മാറിപ്പോയി എന്നൊരു ക്യാപ്ഷൻ കൂടിയുണ്ട് ഈ വീഡിയോയിൽ. ഇനി പെണ്ണല്ല വീഡിയോയിലെങ്കിലോ പ്രശ്നം ഇത്ര ഗുരുതരമാവില്ലായിരുന്നു. പെൺകുട്ടികൾ കള്ളും കഞ്ചാവും അടിച്ചതാണ് ഇവിടെ ഈ സന്മനസ്സുള്ളവരുടെ പ്രശ്നം. അതെന്താ സഹോദര, ഇതൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണോ? പിന്നാലെ പോയി വീഡിയോ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ചേട്ടന്മാർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നതിന് എന്താണ് ഉറപ്പ്? പെണ്ണിന് മാത്രമാണോ ഇവിടെ അതിർവരമ്പും സാമൂഹിക നന്മയും ഒക്കെ? തെറ്റ് അത് ആര് ചെയ്താലും തെറ്റല്ലേ? അവിടെയും ആൺ പെൺ വേർതിരിവ് എന്തിനാണ്? ഇനി ആണായാലും പെണ്ണായാലും അവർ അവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്? അതിൽ ഇടപെടാൻ നമ്മൾ ആരാണ്? സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് അറിഞ്ഞുകൂടെ? എന്തിനാണ് ഇങ്ങനെ പിന്നാലെ നടന്ന് അവരെ ശല്യം ചെയ്യുന്നത്? മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി ഇങ്ങനെ ഇടപെടുന്നത് മലയാളികൾക്ക് ഒരു പുതുമയുള്ള കാര്യവുമല്ല. ഇനി പൊതുസ്ഥലത്താണോ ഇത്തരം പരിപാടികൾ എന്ന് കമന്റ് ചെയ്യുന്നവരോട്, വീഡിയോ കണ്ടിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായാണ് എനിക്ക് തോന്നിയത്. അവരായിട്ട് അങ്ങോട്ട് പോയി ശല്യം ചെയ്യുന്നതും കണ്ടില്ല. ഇതിൽ കൂടുതലും ആൾക്കൂട്ടമുള്ളിടത്ത് പോയി ശല്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് എന്നും സംശയിക്കാതിരിക്കാനാവില്ല. ഇനി മാന്യമായി വസ്ത്രം ധരിക്കൂ എന്ന് കമന്റ് ചെയ്യുന്നവരോട്, സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും ആണിനെ പോലെ തന്നെ പെണ്ണിനുമുണ്ട്. ഇത് എൻ്റെ ഇഷ്ടം, നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നേ.